വരുമാനത്തിൽ ആദരവിൽ ദക്ഷിണേന്ത്യയിലെ ചലച്ചിത്ര താരങ്ങളിൽ രണ്ടാം സ്ഥാനത്താണ് മോഹൻലാൽ. തൊട്ടുമുന്നിൽ തലൈവർ രജനീകാന്തും. ഇത് പറയുന്നത് ലോകത്തെ കോടീശ്വരന്മാരായ സെലിബ്രിറ്റികളുടെ റാങ്ക് നിശ്ചയിക്കുന്ന ഫോർബ്സ് മാഗസിനാണ്. കഴിഞ്ഞ ഒരു വർഷത്തെ ഇന്ത്യൻ സെലിബ്രിറ്റി കരിയർ പരിശോധിച്ച് ഫോർബ്സ് മാഗസിൻ തയ്യാറാക്കിയ ആദ്യ 100 സ്ഥാനക്കാരിൽ രജനീകാന്ത് 13 സ്ഥാനത്തും മോഹൻലാൽ 27 സ്ഥാനത്തുമാണ് ഉള്ളത്. ദക്ഷിണേന്ത്യയിലെ അഭിനേതാക്കളുടെ പട്ടിക പരിശോധിച്ചാൽ രജനീകാന്ത് 1 സ്ഥാനത്തും മോഹൻലാൽ 2 സ്ഥാനത്തുമാണ്. 100 കോടി രൂപ രജനീകാന്ത് 2019 വരുമാനമായി നേടിയപ്പോൾ 64.5 കോടി രൂപയുടെ വരുമാനമാണ് മോഹൻലാൽ നേടിയത്. ലാലേട്ടൻ മലയാളത്തിലെ ഏറ്റവും പ്രതിഫലം വാങ്ങുന്ന നടൻ മാത്രമല്ല, ഇന്ന് ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും ഉയർന്ന വാർഷിക വരുമാനം സ്വന്തമാക്കുന്ന നടന്മാരുടെ പട്ടികയിൽ മുൻപന്തിയിലാണ്. തമിഴ് സൂപ്പർ താരങ്ങളായ വിജയും അജിത് കുമാറും ധനുഷും ഒക്കെ മോഹൻലാലിനേക്കാൾ ബഹുദൂരം പിന്നിലാണ്. 47 സ്ഥാനത്തുള്ള വിജയുടെ വരുമാനം 30 കോടി രൂപയാണ്, ലാലേട്ടനേക്കാൾ പകുതിയിലധികം കുറവ്. 52 സ്ഥാനത്തുള്ള തല അജിത് എന്ന അജിത് കുമാറിന്റെ വരുമാനം 40.5 കോടി രൂപയും 31.75 കോടി രൂപയുടെ വരുമാനവുമായി ധനുഷാണ് 64 സ്ഥാനത്ത്. മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടി കഴിഞ്ഞ വർഷം നേടിയ ആകെ വരുമാനം 33.5 കോടി രൂപയാണ്, റാങ്ക് 62. ദക്ഷിണേന്ത്യയിൽ ബിസിനസ് വലിപ്പത്തിൽ തമിഴിനും തെലുങ്കിനും പിന്നിൽ മാത്രം സ്ഥാനമുള്ള മലയാളത്തിൽ നിന്നും വരുന്ന മോഹൻലാൽ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വരുമാനമുള്ള താരമായി മാറുന്ന കാഴ്ച അതിശയകരം എന്നാണ് ഫോർബ്സ് തന്നെ വിശേഷിപ്പിക്കുന്നത്. ലൂസിഫർ പോലുള്ള കൂറ്റൻ വിജയ ചിത്രങ്ങളിൽ നിന്നുള്ള വരുമാനവും പരസ്യ ചിത്രങ്ങളിൽ നിന്നുള്ള വരുമാനവും ബിഗ് ബോസ് ഹോസ്റ്റിംഗിലൂടെ നേടിയ വരുമാനവും ഒക്കെയാണ് മോഹൻലാലിനെ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വില കൂടിയ താരമാക്കി മാറ്റിയത്. ചുരുക്കത്തിൽ കഴിഞ്ഞ വർഷത്തെ വരുമാന കണക്കിൽ മലയാളത്തിലെ ഏറ്റവും വില കൂടിയ താരം എന്ന പദവി ഏറെ വർഷങ്ങളായി നിലനിർത്തുന്ന മോഹൻലാൽ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വില കൂടിയ 2 താരമായി മാറിയപ്പോൾ വരുമാനത്തിൽ മലയാളത്തിലെ ഏറ്റവും വില കൂടിയ താരങ്ങളിൽ 2 സ്ഥാനത്തുള്ള മമ്മൂട്ടിയുടെ വരുമാനം മോഹൻലാലിന്റേതിന്റെ നേർപകുതിയായതും ശ്രദ്ധേയമാണ്. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം. നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തു.